എല്ലാവർക്കും സ്വാഗതം ലേൺ വിത്ത് റീനാമിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ റീനാമിസ് അപ്പോൾ നമ്മളിന്ന് ഫിസിക്സിൻ്റെ 8th ക്ലാസ്സിൻ്റെ ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു അതിൻ്റെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലെ ഒരു കുട്ടിൻ്റെ എന്നോടൊരു സംശയം ചോദിച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ് അല്ലാതെ റിപ്ലൈ ഞാൻ സാധാരണ റിപ്ലൈ അയക്കാറാണ് അപ്പോൾ ഇത് റിപ്ലൈ അയക്കാൻ പറ്റാത്തതുകൊണ്ട് അതായത് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് നോക്കൂ മിസ് ആ ബലൂണിൻ്റെ എക്സ്പെരിമെൻറ്റിൽ എന്തിനാണ് സെല്ലോ ടേപ്പ് പൊട്ടിക്കുന്നത് സെല്ലോ ടേപ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ബലൂണിൻ്റെ മാസ് കൂടില്ലേ എന്നുള്ളതാണ് ചോദ്യം ഇപ്പം ഞാൻ പറയാം എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് അപ്പം ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് ഓക്കെ ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്താ ഓർമ്മയില്ലേ ഈ രണ്ട് ബലൂൺ വെച്ചിട്ടുണ്ട് ഈ രണ്ട് ബലൂണിനും കാറ്റ് നിറച്ചിട്ട് ഏകദേശം ഒരേ വെയിറ്റാണ് ഇവിടെ പിടിച്ച് തൂക്കുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു ഈ സെല്ലോ ടേപ്പിലാണ് അത് കുത്തി പൊട്ടിക്കുന്നത് മനസ്സിലായോ അതിനാണ് ഈ സെല്ലോ ടേപ്പ് പൊട്ടിച്ചിരിക്കുന്നത് എന്തിനാണ് പൊട്ടിച്ചതെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങളിപ്പോൾ വളരെ ചുരുക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ വീട്ടിലെ അച്ഛനോടൊക്കെ ചോദിച്ചറിയാം ഒരു മതിലിൻ്റെ മുകളിൽ നമ്മളൊരു ആണി അടിക്കുമ്പോൾ എപ്പോഴും അവിടെ ഒരു ടാപ്പ് ഒട്ടിക്കും സെല്ലോ ടാപ്പ് അത് ഒട്ടിക്കാതെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാം ആ മതിലിൻ്റെ മുകളിലുള്ള സിമെൻ്റ് ഒക്കെ കേട്ട് ഇളകിപ്പോരും പൊടിപൊടിയായി താഴെ വീഴും പക്ഷേ ഒരു ടാപ്പ് ഒട്ടിച്ചത് നിങ്ങൾ അതിൻ്റെ മുകളിലൂടെ ഈ ആണി അടിച്ച് കയറ്റുകയാണെങ്കിൽ നല്ല കൃത്യമായി കയറും പോവും ചെയ്യും ഒരിക്കലും ആ ചുറ്റുമുള്ളതൊന്നും ഇളകിപ്പോവില്ല അപ്പോൾ നിങ്ങൾ വെറുതെ ഇപ്പോൾ ഒരു ബലൂൺ അങ്ങനെ ഒരു സൂചി കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ അത് ഡോ എന്നു പൊട്ടിയിട്ട് ചിലപ്പോൾ കഷ്ണം കഷ്ണങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുക പക്ഷെ ഒരു ചെറിയ സെല്ലോ ടാപ്പ് നിങ്ങൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളൊരു കുത്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ ഒരു ചെറിയ ഓട്ട പ്യേഴ്സ് ഇവിടെ പറയുന്നുണ്ട് പ്യേഴ്സ് ദ ബലൂൺ വിത്ത് എ നീഡിൽ ഓൺ ദ സെല്ലോ ടാപ്പ് എന്നാണ് അപ്പോൾ ഇവിടെ നീഡിൽ വെച്ചൊന്ന് കുത്തിക്കഴിഞ്ഞാൽ വളരെ പതുക്കെ കാറ്റ് അങ്ങ് പുറത്ത് പോയിട്ട് ബലൂൺ അങ്ങ് ചുങ്ങി പോവേയുള്ളൂ മനസ്സിലായി പൊട്ടിത്തെറിച്ച് പോവില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പതുക്കെ കാറ്റ് പോകുന്നതിനനുസരിച്ച് ഈ ഭാഗം ഇങ്ങനെ പോങ്ങും ഈ ഭാഗം താഴും കാരണം ഇവിടെ മാസ് കൂടുതലാണല്ലോ ഇവിടെ മാസ് കുറഞ്ഞ് 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 പോവല്ലേ ബലൂൺ കാറ്റ് എയർ മൊത്തം എസ്കേപ്പ് ചെയ്ത് പോയി കഴിയും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല അപ്പോൾ ഇത് പോകും അപ്പോൾ അത് കൃത്യമായി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ടാപ്പ് ഒട്ടിച്ചിരിക്കുന്നത് മനസ്സിലായപ്പോൾ എന്തിനാണ് ഒട്ടിച്ചതെന്ന് ഇനി രണ്ടാമത് അവർ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് മാസ് കൂടില്ലേന്നാണ് അത് ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സെല്ലോ ടാപ്പിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ വളരെ കമ്പയറബിളാണ് വളരെ ചെറിയൊരു മാസേ ഉള്ളൂ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് വലിയൊരു വ്യത്യാസമൊന്നും ആ കേസിൽ വരില്ല മനസ്സിലായി മാസിൻ്റെ വലിയൊരു വ്യത്യാസമൊന്നും വരില്ല അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക എനിക്ക് വളരെ സന്തോഷമാണ് അങ്ങനെ ചോദിക്കുന്നത് ചോദിക്കുക ഞാൻ കൃത്യമായി നിങ്ങൾക്ക് മറുപടി തരും എല്ലാവരും വാച്ച് ചെയ്യാം നമുക്ക് ഇനി നേരെ നമ്മുടെ ഫിസിക്സിലെ ലാസ്റ്റ് പോർഷനിലേക്ക് പോവാം ഓക്കെ ഇനി നമുക്ക് ഫിസിക്സിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് നോക്കാം ഫസ്റ്റ് ചോദ്യം നോക്കൂ റൈറ്റ് ഡൗൺ ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസ് എന്താ വാട്ട് ഇസ് മീൻ ബൈ അസെൻഡിങ് ഓർഡർ അസെൻഡിങ് ഓർഡർ മീൻസ് ഫ്രം ലോ ടു ഹൈ അല്ലേ ഏറ്റവും ചെറുതിൽ നിന്നും ഏറ്റവും വലുതിലേക്ക് പോകുന്നത് നമ്മൾ അസെൻഡിങ് എന്ന് പറയാം തിരിച്ചാണെങ്കിൽ ഡിസെൻഡിങ് അപ്പോൾ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസിൽ എഴുതാനാണ് ഈ നാല് ക്വാണ്ടിറ്റീസിനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെ എഴുതുക നമ്മൾ പഠിച്ചതാണ് അല്ലേ മില്ലിമീറ്റർ അപ്പോൾ എല്ലാത്തിനും നമ്മൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ മില്ലിമീറ്റർ ഉണ്ട് നാനോമീറ്റർ ഉണ്ട് സെൻറ്റിമീറ്റർ ഉണ്ട് മ്യൂ എം ഉണ്ട് അല്ലേ മൈക്രോമീറ്റർ അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ എഴുതുക ഞാനതിൽ എഴുതി വെച്ചത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മില്ലി എല്ലാത്തിനും നമ്മൾ എന്തിലോട്ട് മാറ്റണം അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൽ ഏതാ വലുത് ഏതാ ചെറുതെന്ന് അറിയണമെങ്കിൽ എല്ലാത്തിനും നമ്മൾ എന്തിലോട്ട് മാറ്റി മീറ്ററിലേക്ക് മാറ്റി മില്ലിമീറ്റർ മീൻസ് 10⁻³ മീറ്റേഴ്സ് നാനോമീറ്റർ മീൻസ് 10⁻⁹ മീറ്റേഴ്സ് സെൻറ്റിമീറ്റർ 10⁻²⁺ മീറ്റേഴ്സ് മ്യൂ എം മീൻസ് 10⁻⁶ മീറ്റേഴ്സ് അപ്പോൾ അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതിൽ നിന്നും ഏറ്റവും വലുതിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണ് ഏറ്റവും ചെറുത് മൈനസ് എല്ലാം മൈനസ് ആണ് അല്ലേ മൈനസിൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡിജിറ്റ് ഏതാണോ അതായിരിക്കും ഏറ്റവും ചെറുത് അല്ലേ അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് ഏറ്റവും വലിയ ഡിജിറ്റ് 10⁻⁹ മൈനസ് 9 ആണ് ഇതിൽ ഏറ്റവും ചെറുത് അല്ലേ അപ്പോൾ അത് നമ്മൾ ആദ്യം എഴുതുന്നു 10⁻⁹ ഏതാണ് നാനോമീറ്റർ ഓക്കെ ഇപ്പം നാനോമീറ്ററിനേക്കാൾ വലുതാണ് ഇതേതാ സൈൻ ഗ്രേറ്റർ ദാൻ അല്ലേ ഇപ്പം നാനോമീറ്റർ സ്മോൾ പോർഷനിലും ഇവിടെ ഇതാണ് ദിസ് ഇസ് ഗ്രേറ്റർ നാനോമീറ്റർ ഇസ് ലെസ് ദാൻ ഏതാ അടുത്തത് എഴുതാൻ പോകുന്നത് ഏതാണ് നാനോ ഇപ്പം നോക്കൂ ഇതിലേതാണ് ഏറ്റവും ചെറുത് നാനോമീറ്ററാണ് അല്ലേ അപ്പം നാനോമീറ്റർ
ഇനി അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നത് നാനോമീറ്റർ കഴിഞ്ഞ് അടുത്ത ഏതാണ് 10^-6 മ്യൂ എം അല്ലേ മ്യൂ എം mu m is less than എന്തിനേക്കാളും less than ആണ് mu m എന്ന് പറയുന്നത് നോക്കൂ -6 കഴിഞ്ഞ് അടുത്ത -3 അല്ലേ ഇറ്റ് ഈസ് മില്ലിമീറ്റർ മില്ലിമീറ്റർ ഈ തുറന്ന ഭാഗത്തുള്ളതായിരിക്കും വലുത് കേട്ടോ ഈ അടഞ്ഞ ഭാഗത്തുള്ളത് ചെറുത് വായ വലിയ വായുള്ള ഭാഗത്താണ് വലുതുണ്ടാവുക ഓക്കെ ഇനി ഇതിനേക്കാളും വലുത് ഏതാണ് മില്ലിമീറ്ററിനേക്കാളും വലുത് ഏതാ വരെ അടുത്തത് ഒന്നേ ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് ഏതാണ് ഇറ്റ് സെന്റിമീറ്റർ സെന്റിമീറ്റർ മനസ്സിലായോ ഇങ്ങനെയാണ് എഴുതാം അപ്പം ഏറ്റവും ചെറുത് നാനോമീറ്റർ ദെൻ നാനോമീറ്റർ ഇസ് ലെസ് ദാൻ മ്യൂ എം ഇറ്റ് ഇസ് ലെസ് ദാൻ മൈക്രോമീറ്റർ മില്ലിമീറ്റർ ആൻഡ് ഇറ്റ് ഇസ് ലെസ് ദാൻ സെന്റിമീറ്റർ ഓക്കെ വളരെ എളുപ്പമാണ് രണ്ടാമത്തെ ചോദ്യം നോക്കൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് അല്ല സോറി അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ടല്ലേ നമുക്കിവിടെ 1 m, 1 cm, 1 km, 1 mm ഇതിനെയും കൂടെ നമ്മൾ അങ്ങനെ എഴുതണം നോക്കുക ഇത് വളരെ എളുപ്പമാണ് ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ് ഇതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ് വിച്ച് ഇസ് ദ വെരി ലെസ് യൂണിറ്റ് ഏതാണ് നമ്മൾ ഏറ്റവും ചെറുതായിട്ട് എഴുതുന്ന ഏതാണ് ഇറ്റ് ഇസ് മില്ലിമീറ്റർ അല്ലേ മില്ലിമീറ്ററാണ് ഏറ്റവും ചെറുത് മില്ലിമീറ്ററിനേക്കാൾ 10 mm ഇസ് ഈക്വൽ ടു 1 cm അല്ലേ അപ്പോൾ 1 mm വലുതാണ് 1 cm ഓക്കെ ദെൻ 100 cm ഇസ് ഈക്വൽ ടു 1 m അല്ലേ അപ്പോൾ 1 m ദെൻ 1000 m ഇസ് ഈക്വൽ ടു 1 km ദെൻ ഇറ്റ് ഇസ് 1 km മനസ്സിലായോ മില്ലിമീറ്റർ ഇസ് ലെസ് ദാൻ സെൻറ്റിമീറ്റർ ഇറ്റ് ഇസ് ലെസ് ദാൻ മീറ്റർ ഇറ്റ് ഇസ് ലെസ് ദാൻ കിലോമീറ്റേഴ്സ് ഓക്കെ അപ്പോൾ അത് രണ്ടു ആയി കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കൂ ഇമാജിൻ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം സ്കൂൾ ടു യുവർ ഫ്രണ്ട്സ് ഹൗസ് ഈസ് 2250 m സ്റ്റേ ദിസ് ഇൻ കിലോമീറ്റേഴ്സ് 2250 നമ്മൾ എന്തിലോട്ട് മാറ്റണം കിലോമീറ്റേഴ്സിലേക്ക് മാറ്റണം 2250 m അല്ലേ ദെൻ 2250 m നമ്മൾക്ക് എന്തിലേക്ക് മാറ്റണം കിലോമീറ്ററിലേക്ക് മാറ്റണം അല്ലേ അപ്പം നമുക്ക് അറിയുന്ന ഒരു കാര്യം 1000 m is equal to 1 km എന്നാണ് ഓക്കെ അപ്പോൾ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ എന്താണ് ശരിക്കും ചെയ്തത് ഈ ഇവിടെ 1000 ഉള്ളതെന്ന് മാറിയിട്ട് ഇവിടെ 1 എന്ന് വന്നു അല്ലേ മീറ്റർ മാറി കിലോമീറ്റർ ആയപ്പോൾ 1000 എന്നുള്ളത് 1 മാറി ഈ 1000 1 നമ്മൾ എന്താ ചെയ്യേണ്ടത് 1000 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ പോരെ അപ്പോൾ എന്തായി 1000 ഉം 1000 ഉം പോയിട്ട് 1 മാറുകയാണ് അപ്പോൾ ഇവിടെ 2250 m കിലോമീറ്റേഴ്സിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ 1 2 3 1 2 3 3 ഡിജിറ്റ്സ് നീക്കി പോയിൻ്റ് ഇടുക അപ്പോൾ എന്ത് കിട്ടും 2.25 ഈ 0 വാല്യൂ ഇല്ല എഴുതണമെന്നില്ല 2.5 ദെൻ ഇറ്റ് ഇസ് കിലോമീറ്റേഴ്സ് ഓക്കെ 2.25 km അങ്ങനെയാണ് വരിക അപ്പോൾ മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ കൺവേർട്ട് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇൻ ടു SI യൂണിറ്റ്സ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ വാല്യൂസ് വാല്യൂസ് ചേഞ്ച് ചെയ്യാതെ അവ ഈ യൂണിറ്റ്സിനെയൊക്കെ നമുക്ക് എന്തിലോട്ട് മാറ്റണം SI യൂണിറ്റിലേക്ക് മാറ്റണം 3500 g അല്ലേ മാസിൻ്റെ യൂണിറ്റ് എന്താണ് മാസിൻ്റെ യൂണിറ്റ് ഗ്രാം അല്ല കിലോഗ്രാം ആണ് അപ്പോൾ അതിൽ എന്തിലേക്ക് മാറ്റണം കിലോഗ്രാമിലേക്ക് മാറ്റണം 2.5 km ലെങ്ത്തിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ അല്ല എന്താണ് ഇറ്റ് ഈസ് മീറ്റേഴ്സ് അപ്പോൾ ഇതിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം 2 hours അവർ സമയം ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ് ആണ് അപ്പോൾ ഇതിനെ നമുക്ക് സെക്കൻഡ്സിലേക്ക് മാറ്റണം എങ്ങനെയാണ് മാറ്റുക നോക്കൂ ഞാൻ പറഞ്ഞുതരാം 3500 g ആണ് കേട്ടോ നോക്കൂ 3500 g ഈ ഗ്രാമിന് നമ്മൾക്ക് കിലോഗ്രാമിലേക്ക് മാറ്റാം എത്ര ഗ്രാം ചേരുമ്പോഴാണ് കിലോഗ്രാം ആവുക 1000 g ഇസ് ഈക്വൽ ടു 1 kg ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ 1000 എന്ത് ചെയ്യുമ്പോഴാണ് 1 ആയവ
വൈ 1000 ചെയ്താലല്ലേ 1 വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3500 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 3500 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ എത്ര 1 2 3 സീറോസ് ഉണ്ട്, അപ്പോൾ 1 2 3 അതായത് 3500 എന്നതിൽ 1 2 3 ഡിജിറ്റ് നീക്കിയിട്ട് നമുക്ക് പോയിൻ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കിലോഗ്രാം എന്ന് കിട്ടും. ഇത് ഈ പോയിൻറ്റ് നമ്മൾ എഴുതാറില്ല, ഇറ്റ് ഈസ് 3.5 കിലോഗ്രാംസ്. യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ചെറിയ സ്പേസ് ഇടണം, എല്ലാം സ്മോൾ ലെറ്ററിൽ എഴുതാൻ പാടുള്ളൂ. എസ് ഐ യൂണിറ്റാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്ത നോക്കൂ, 2.5 കിലോമീറ്റേഴ്സ്. 2.5 കിലോമീറ്റേഴ്സ് ആണ്. നമുക്കറിയാം 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 1000 മീറ്റേഴ്സ് അല്ലേ. 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റേഴ്സ്. ഈ വണ്ണിനെ 1000 ആവാൻ നമ്മൾ എന്താ ചെയ്തത്, മൾട്ടിപ്ലൈഡ് ബൈ 1000 അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് 2.5 കിലോമീറ്റർ ആണ്. ഇതിനെന്ത് ചെയ്യണം, മീറ്ററിലോട്ട് മാറ്റാൻ 2.5 × 1000 അല്ലേ. അപ്പോൾ പോയിൻ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് 25 ഇടാം, 1 2 3 സീറോസ് ഇടാം. ഓക്കെ, ഇവിടെ ഒരു ഇതിൽ പോയിൻറ്റ്സ് ഒന്നുമില്ല. ഇതിലാണെങ്കിൽ 0.8 ഒരു ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡിജിറ്റ് നീക്കി പോയിൻ്റ് ഇടാം. അപ്പോൾ എത്ര കിട്ടും, 0.8 സീറോ ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ഇല്ല, 2500 മീറ്റേഴ്സ് എന്ന് കിട്ടും. മനസ്സിലായോ. ഇനി അടുത്ത് 2 hours. 2 hours എന്നുള്ളതാണ്. ഈ 2 hour നമുക്ക് എന്താക്കി മാറ്റണം, അവേഴ്സ് നമുക്ക് സെക്കൻഡ്സ് ആക്കി മാറ്റണം. സെക്കൻഡ് അല്ലേ. അപ്പോൾ 1 hour എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്. 1 hour ഇസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചതാണ്, ഇറ്റ് 60 മിനിറ്റ്സ് അല്ലേ. 60 മിനിറ്റ്സ് ആണ് 1 hour. അങ്ങനെയാണെങ്കിൽ 2 hour എത്ര മിനിറ്റ് ഉണ്ടാവും. 2 hour എന്ന് പറഞ്ഞാൽ 2 × 60 അല്ലേ, അതായത് 120 മിനിറ്റ്സ് ഉണ്ടാവും. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ് അല്ലേ. നമുക്ക് എത്ര മിനിറ്റ് കിട്ടി, ഇവിടെ 120 മിനിറ്റ്സ് ഉണ്ട് നമ്മളടുത്ത്. ഇപ്പോൾ ഈ 120 മിനിറ്റിനെ നമുക്ക് സെക്കൻഡ് ആക്കണേ നമ്മൾ എന്ത് ചെയ്യണം, 120 × 60 അല്ലേ. 1 മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ ഇവിടെ 1 × 60 ചെയ്തപ്പോഴാണ് ഇവിടെ 60 ആയത്. അപ്പോൾ നമുക്ക് 120 മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം, 120 മിനിറ്റ് × 60. അപ്പോൾ ഇത്രയും സെക്കൻഡ്സ് ആണ്. 120 × 60 എങ്ങനെയാണ് ചെയ്യുക, 12 × 6 ചെയ്യുക അല്ലേ. 6 2s are 12, 1 1 × 6 6 + 1 7. പിന്നെ ഇവിടെ എത്ര ഉണ്ട്, ഇവിടെ ഒരു സീറോ ഉണ്ട്, ഇവിടെ ഒരു സീറോ, 2 0 ഉണ്ട്. അപ്പോൾ 2 0 ഉണ്ട്. അപ്പോൾ 7 2 0 0 അത്രയും എന്ത് കിട്ടും, സെക്കൻഡ്. സെക്കൻഡ് എഴുതും എസ് ഇ സി എന്നൊന്നും എഴുതാൻ പാടില്ല, ഇറ്റ് ഇസ് ഓൺലി എസ്, അതാണ് അതിൻ്റെ എസ് ഐ യൂണിറ്റ്, സെക്കൻഡ്സ്. മനസ്സിലായോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, എക്സസൈസ് കഴിഞ്ഞു. എല്ലാവരും നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും മിസ്സിന് മെസ്സേജ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, മിസ് പറഞ്ഞു തരും. നല്ല കുട്ടികളായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മളെ ചാനലിൽ 9th ൻ്റെയും 10th ൻ്റെയും ഫിസിക്സും കെമിസ്ട്രിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് മിസ്. അപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ചേച്ചിമാരോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊന്നും അറിയില്ല, എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇതിൽ 8th മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ 8th മാത്രമല്ല, 9th ഉം 10th ഉം ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുക, നന്നായി പഠിക്കുക. പഠിത്ത കാലത്തിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്, നന്നായി പഠിക്കുക. ഓക്കെ, ബൈ ബൈ.